എൻസിപിയിൽ വീണ്ടും അടി തുടങ്ങി. ഇത്തവണ പ്രസിഡന്റ് പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും തമ്മിലാണ് അടി. നേരത്തെയും പ്രസിഡന്റുമാരായിരുന്നവരോടെല്ലാം ശശീന്ദ്രൻ ഉടക്കം കലഹവും ഒക്കെയായിരുന്നു. ശശീന്ദ്രനാണ് ഈ പാർട്ടിയുടെ അന്തകൻ എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രസിഡന്റായിരുന്ന പീതാംബരൻ മാസ്റ്റർ, അന്തരിച്ച തോമസ് ചാണ്ടി, ഉഴവൂർ വിജയൻ തുടങ്ങിയവരോടെല്ലാം കോട്ട് ചോദിച്ച് ശശീന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ സി പിയുടെ പി എസ് സി അംഗത്തെ ചൊല്ലിയാണ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും തമ്മിലുള്ള പോര് രൂക്ഷമായത്. പാർട്ടിയുടെ സജീവ നേതൃനിരയിലുള്ള രണ്ടുപേരെയാണ് ശശീന്ദ്രൻ നിർദ്ദേശിച്ചത്. അവരെ തഴിഞ്ഞ് പി സി ചാക്കോ ഒരു വനിതയെ നിർദ്ദേശിച്ചത് അംഗീകരിക്കില്ലെന്നാണ് ശശീന്ദ്രൻ അടക്കമുള്ള പ്രമുഖരുടെ നിലപാട്. ചാക്കോ അധ്യക്ഷനായ ശേഷം നടക്കുന്ന അമിതമായ ഇടപെടലുകൾക്കെതിരെ പാർട്ടിയിൽ പുകയുന്ന അമർഷത്തിന് പുതിയ തർക്കം എരിവ് പകരുന്നു. തലസ്ഥാന ജില്ലയിലെ പാർട്ടിയുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ മകളെയാണ് ചാക്കോ നിർദ്ദേശിച്ചത്. ഇവർ പാർട്ടി അംഗം പോലുമായത് അടുത്തിടെയാണെന്നാണ് മറുഭാഗത്തിൻ്റെ ആക്ഷേപം. ഐ എൻ എല്ലിൽ ഉണ്ടായതുപോലെ കമ്മീഷൻ ആക്ഷേപവും ചേരിപ്പോരിന് ഇന്ധനമാകുന്നുണ്ട്. വനം വകുപ്പിലെ വാച്ചർ നിയമനത്തിലും സംസ്ഥാന പ്രസിഡന്റിൻ്റെ കൈകടത്തലെന്ന ആക്ഷേപമുണ്ട്. അതിനിടയിലാണ് പി എസ് സി അംഗത്വവാദം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വർഷങ്ങളായി സജീവമായ രണ്ടുപേരെയാണ് ശശീന്ദ്രൻ നിർദ്ദേശിച്ചത്. ചാക്കോ നിർദ്ദേശിച്ച പേര് അംഗീകരിക്കില്ലെന്ന അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തമാണ് അധ്യക്ഷനെ വെട്ടിലാക്കുന്നത്. സി പി എം നേതൃത്വവുമായുള്ള ചർച്ചയിൽ വനിതയെ ചാക്കോ നിർദ്ദേശിച്ചെങ്കിലും മന്ത്രിയുടെ എതിർപ്പ് കാരണം പച്ചക്കൊടി കാട്ടിയിട്ടില്ല. വിഷയം മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിക്കാനാണ് നീക്കം. കഴിഞ്ഞ ആഴ്ച മന്ത്രിയുടെ വസതിയിൽ കോർ കമ്മിറ്റി ചേർന്നപ്പോൾ ഈ പ്രശ്നം, അതായത് പി എസ് സി അംഗത്വ വിഷയം, ചർച്ചയ്ക്ക് വന്നില്ല. പാർട്ടിക്ക് അനുവദിച്ച രണ്ട് ബോർഡുകളുടെ അധ്യക്ഷന്മാരെ തീരുമാനിച്ച് പിരിയുകയായിരുന്നു. വരും ദിവസങ്ങളിൽ അടിമൂക്കാനാണ് സാധ്യത.